ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ പഴയ പേപ്പറുകൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഉണ്ടാകുന്ന പഴയ പേപ്പറുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കൃഷി രീതിയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിട്ടുള്ളത് തക്കാളി മുളക് ചീര അതുപോലെ തന്നെ ക്യാബേജ് കോളിഫ്ലവർ ഇങ്ങനെയുള്ള വിളകളാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ അപ്സ്റ്റെയർ വീടിൻ്റെ മുകളിൽ മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതുപോലെ ഫ്ലാറ്റുകളിൽ താമസിച്ചിട്ട് അതുപോലെ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാതെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് ഇതിനെന്തൊക്കെയാണ് കൃഷി ചെയ്യാൻ ആവശ്യമായത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മളുടെ ഈ ഒരു ഗ്രോ ബാഗ് ഫില്ലിങ് തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് നമ്മളുടെ പയേ കുറച്ച് ന്യൂസ് പേപ്പറുകളാണ് അപ്പം ഞാൻ ഇവിടെ ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആകുന്ന പേപ്പറുകൾ ഏതും ഉപയോഗിക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മളുടെ ചകിരിയാണ് അപ്പോൾ ഒന്നാമത്തെ മെത്തേഡിൽ നമ്മൾ ചകിരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചകിരി ലഭിക്കാത്തവർക്ക് ഇതിൻ്റെ രണ്ടാമത്തെ മെത്തേഡ് നോക്കിയിട്ട് ചെയ്യാം പിന്നീട് വേണ്ടത് നല്ല ഫൈനായിട്ട് തരിച്ചെടുത്തിട്ടുള്ള ചാണകപ്പൊടിയാണ് അപ്പോൾ ചാണകപ്പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടുന്ന ജൈവ ഉപയോഗിക്കാം പിന്നീട് ഇതിലേക്ക് വേണ്ടത് എൽപ്പൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ ചേർത്തിട്ടുള്ള കൂട്ടാണ് അപ്പോൾ ഇതിങ്ങനെ വാങ്ങാൻ കിട്ടും ഫാക്റ്റ് വളം ഡിപ്പോകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാനങ്ങനെ വാങ്ങിയതാണത് അപ്പോൾ ചകിരി നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ചകിരിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പറുകൾ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം പത്ത് ദിവസം വരുന്ന ന്യൂസ് പേപ്പറുകൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് പത്ത് ദിവസത്തെ ന്യൂസ് പേപ്പറുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനി നമുക്ക് കൈ ഉപയോഗിച്ചു എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു രീതി നമ്മൾ ആളുകൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നാമത്തെ സംശയം ഈ പേപ്പർ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന മഷി വിഷാംശം കളർന്നിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ ചെടികൾക്ക് റൂട്ടിങ് മീഡിയമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും എന്നുള്ളതാണ് അത് നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നമുക്ക് ധൈര്യമായിട്ട് ഇതെന്ത് ചെയ്യാം ഗ്രോ ബാഗ് ഫില്ലിങ്ങിനൊക്കെ ഉപയോഗിക്കാം ഇനി നമുക്ക് ഈ പേപ്പറ് കുഞ്ഞു കഷ്ണങ്ങളാക്കി നമുക്ക് കുതിർത്ത് വയ്ക്കാം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പേപ്പർ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം പാർന്ന് അഞ്ച് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ നിങ്ങൾക്ക് മാക്സിമം എത്ര നേരം ഇത് വെള്ളത്തിൽ കുതിർത്തെടുക്കാൻ പറ്റുമോ അത്രയും സമയം ഇതിനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അപ്പോൾ അഞ്ച് ആറ് മണിക്കൂറൊക്കെ നിങ്ങൾക്ക് കുതിർത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ അഞ്ച് മണിക്കൂർ കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ പാർന്നിട്ടുള്ളത് ഒരു ലിറ്റർ വെള്ളം എൻ്റെ ഈ ന്യൂസ് പേപ്പറ് കുതിർത്തെടുക്കാനായിട്ട് പാർന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി കൂടെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം ഇനി ഈയൊരു പേപ്പറിൻ്റെ കുതിർത്തിട്ടുള്ളത് ഇവിടെ വയ്ക്കാം ഇനി നമുക്ക് അടുത്ത പണികൾ എന്തൊക്കെയാ നോക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വച്ചിട്ടുള്ള ചകിരി ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുക്കണം ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ചകിരി നമുക്ക് പരമാവധി എത്ര ചെറുതാക്കി എടുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി വേണം അതിനെ മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ ഏകദേശം നാലഞ്ച് തേങ്ങയുടെ ചകിരി ഇവിടെ നന്നാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ രണ്ട് പോട്ടി മീഡിയകളും ഇവിടെ റെഡി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത മിക്സിങ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കടല പിണ്ണാക്കെടുത്തിട്ടുണ്ട് കൂടെ എൽപ്പൊടിയുടെയും വേപ്പി പിണ്ണാക്കിൻ്റെയും മിക്സും ഈ രണ്ട് ചേരുവകൾ കൂടെ നമ്മളുടെ ചാണകപ്പൊടിയിലേക്ക് ചേർത്ത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം കടല പിണ്ണാക്ക് നന്നാക്കി കൈ ഉപയോഗിച്ച് ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ എൽപൊടിയുടെയും വേപ്പും പിണ്ണാക്കിൻ്റെയും മിശ്രിതം കൂടെ ചേർക്കാം അപ്പോൾ എൽപൊടിയും വേപ്പും പിണ്ണാക്കും ഒരുമിച്ച് വേണമെന്നില്ല എൽപൊടി മാത്രമായാലും കുഴപ്പമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമുള്ള കാര്യം നോക്കാം ഇപ്പോൾ നമ്മളുടെ ചാണകപ്പൊടിയും എൽപൊടിയും വേപ്പും പിണ്ണാക്കും ഒക്കെ നന്നാക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം അഞ്ച് മണിക്കൂർ സമയം കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണങ്ങളാണിത് അപ്പോൾ ഈ ഒരു കഷ്ണങ്ങൾ നമ്മളുടെ ഗ്രോ ബാഗിലേക്ക് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുപത്തി നാല് ഇരുപത്തിനാല് നാൽപ്പത് എന്നുള്ള അളവിലുള്ള ഗ്രോ ബാഗാണ് അപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ പയൊരു ഗ്രോ ബാഗാണ് അപ്പോൾ ഈ ഗ്രോ ബാഗിലേക്ക് നമ്മളുടെ കുതിർത്ത് വെച്ചിട്ടുള്ള പേപ്പർ കഷ്ണങ്ങൾ ഫസ്റ്റ് ലെയർ ആക്കി ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഉണ്ടായിരുന്ന മണ്ണൊക്കെ ഞാൻ തട്ടിക്കളഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യ ലെയർ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രൂപത്തിൽ ആദ്യത്തെ ലെയർ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ലെയർ തന്നെ ഞാൻ പറഞ്ഞല്ലോ ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണങ്ങൾ വെള്ളത്തിൽ കുതിർത്തിട്ടുള്ളതാണ് അപ്പോൾ മാറരുത് ഒന്നാമത്തെ ലെയറാണിത് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒരുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ രണ്ടാമത് നമ്മളൊരു ലെയർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലെയർ അധികം കട്ടിയൊന്നും വേണ്ട കേട്ടോ ഒരു വളരെ കട്ടി കുറച്ചോ അല്ലെങ്കിൽ അധികം കട്ടി കൂട്ടിയോ ഈ ലെയർ നമ്മൾ ചെയ്യേണ്ട നമുക്കൊരു മീഡിയം കട്ടിയിൽ മീഡിയം തിക്നെസ്സിൽ മാത്രം പേപ്പർ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയർ കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഈ പേപ്പറിൻ്റെ ലെയർ ഉണ്ടാക്കുമ്പോൾ എല്ലാ വശങ്ങളിലും പേപ്പർ ഒരുപോലെ എത്തിയിട്ടുണ്ടോ എന്ന് വേണം ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വശത്ത് പേപ്പർ ഇല്ല എങ്കിൽ അവിടെയൊക്കെ നന്നാക്കി പേപ്പർ ഇട്ട് കൊടുത്ത് വേണം ചെയ്യാനായിട്ട് ഇനി നമ്മളുടെ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ വളപ്പൊടികളാണ് അപ്പോൾ വളപ്പൊടികളുടെ ആ കൂട്ട് നമ്മളെന്ത് ചെയ്യുകയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ലെയർ ആക്കി ഇട്ട് കൊടുത്ത് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പരത്തി കൊടുക്കുകയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ സെറ്റ് ചെയ്യാം മൂന്നാമത്തെ ലെയർ നമ്മളുടെ ചകിരി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുള്ളതാണ് നമ്മളുടെ മൂന്നാമത്തെ ലെയർ അതും എല്ലാ വശങ്ങളിലും ഒരുപോലെ നമ്മളുടെ ചകിരി ഇട്ട് കൊടുക്കണം ശേഷമാണ് നമ്മളുടെ ഈ ഒരു സ്റ്റെപ്പ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് ഒരു എഴുപത്തഞ്ച് ശതമാനം ഗ്രോ ബാഗിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഫില്ലാകുന്നവരെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുക ബാക്കിയുള്ള ഭാഗം നമ്മൾ ഒഴിച്ചിടുന്നത് നമുക്ക് തുടർന്ന് നമ്മളെ ചെടി വളർന്നു വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചകിരി ഇട്ട് കൊടുത്തു വീണ്ടും നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ റൗണ്ടാണിത് അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്താൽ വീണ്ടും നമ്മൾ വളപ്പൊടി ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ആ റൗണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ഞാനിനി ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ലെയർ ഒന്നാമത്തെ ഗ്രോ ബാഗിൻ്റെ അവസാന ലെയറും ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവസാന ലെയറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ന്യൂസ് പേപ്പർ വരണം ആ രൂപത്തിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഒന്നാമത്തെ ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇതിലേക്ക് നമ്മളൊരു ചെടി വെക്കണം അപ്പോൾ ചെടി വെക്കുന്നതൊക്കെ ലാസ്റ്റ് കാണിച്ചു തരാം ഇനി നമ്മളുടെ രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം നമ്മളുടെ രണ്ടാമത്തെ മെത്തേഡിൽ ചെറിയൊരു സാധനത്തിന് മാത്രമാണ് മാറ്റമുള്ളത് നമ്മൾ സെയിം തന്നെയാണ് ഗ്രോ ബാഗ് ഞാനൊരു ചെറിയ ഗ്രോ ബാഗാണ് എടുത്തിട്ടുള്ളത് ചകിരിക്ക് പകരം നമ്മളിതിൽ ചകിരി കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മളുടെ ചകിരി കമ്പോസ്റ്റ് ആക്കിയതും ഇതുപോലെ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് ഞാൻ ഇവിടെ കമ്പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ചേർക്കുന്നത് അത് ചേർക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് അതെന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മളിതിലേക്ക് പേപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ലെയർ സെയിം തന്നെയാണ് നമ്മൾ ഒന്നാമത്തെ ലെയറും ഇതിൽ ന്യൂസ് പേപ്പർ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഇനി രണ്ടാമത്തെ ലെയർ നമ്മളുടെ വളക്കൂട്ടിൻ്റെ ലെയറിൽ ചെറിയ ഒരു മാറ്റം നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ലെയറിൽ നമ്മളുടെ വളക്കൂട്ട് ഇട്ട് കൊടുത്തിരുന്ന വളക്കൂട്ട് ചാണകപ്പൊടിയും എൽപ്പൊടിയും വേപ്പും പിണ്ണാക്കുള്ള കൂട്ടിലേക്ക് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വളപ്പൊടിയും ചകിരിച്ചോറും കൂടെ നമ്മളൊരു സിംഗിൾ ലെയറാക്കി മാറ്റുകയാണ് അപ്പോൾ ഇനി കൈ ഉപയോഗിച്ച് നമ്മളുടെ ചകിരിച്ചോറ് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ചകിരിച്ചോറും വളം കൂടെ ഒരു സിംഗിൾ ലെയറാക്കിയാണ് ഇനി മുതൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് ഗ്രോ ബാഗിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ പേപ്പർ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ തുടർഭാഗമായിട്ട് നമുക്ക് ഈ ഒരു വളക്കൂട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെയാണ് നമ്മളുടെ ബാക്കി എല്ലാ ലെയറുകളും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ സെറ്റ് ചെയ്ത് പോവാ പിന്നെ ചകിരിച്ചോറ് കുറച്ചധികം കനത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് കാരണം വളം ചകിരിച്ചോറും കൂടെയുള്ള സിംഗിൾ ആയിട്ടുള്ള ഒറ്റക്കൂട്ടാണിത് അപ്പോൾ കുറച്ച് കനത്തിൽ വേണം ഇതിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മളുടെ ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് അവസാന ലെയറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവസാന ലെയറിലേക്കുള്ള പേപ്പറുകൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവസാന ലെയർ നമ്മൾ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെടി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ചെടി വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക കാരണം വയൽ വെച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം കിട്ടില്ല അപ്പോൾ നമ്മളുടെ അവസാന ലെയറിലേക്കുള്ള പേപ്പറുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ ചെടി നടാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് അതിൻ്റെ മുന്നേ ചെടി നടുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാണ്ട് എന്താണെന്ന് വെച്ചാൽ ചെടിക്ക് താങ്ങ് കൊടുക്കാനായിട്ട് നമ്മളൊരു കമ്പ് ഇതിലേക്ക് എന്ത് ചെയ്യണം ഇറക്കി വെക്കണം അല്ലാത്ത പക്ഷം നമ്മളുടെ ചെടി പേപ്പറിലധികം ഉറപ്പിൽ വളർന്ന് കിട്ടില്ലല്ലോ പേപ്പറും ചകിരി കമ്പോസ്റ്റൊക്കെ ആകുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് താങ്ങ് കൊടുക്കുന്നതാണ് ഈ ഒരു കമ്പ് അപ്പോൾ ഈ ഒരു കമ്പ് താങ്ങ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളുടെ ചകിരിച്ചോറും പേപ്പറും കൂടെയുള്ള ഈ ഒരു ഗ്രോ ബാഗിലേക്ക് ഞാൻ നടുന്നത് നമ്മളുടെ സാധാ പച്ചമുളകാണ് അപ്പോൾ ഇതൊന്ന് നട്ടതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ നമ്മളുടെ പച്ചമുളക് നമ്മളുടെ ഈ ഒരു ഗ്രോ ബാഗിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു താങ്ങ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം താങ്ങ് കൊടുക്കാൻ മറന്നു പോകരുത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഗ്രോ ബാഗ് കൂടെ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഗ്രോ ബാഗ് ചകിരി ഇട്ട് ചെയ്തിട്ടുള്ള ഗ്രോ ബാഗ് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് കുറച്ച് പേപ്പർ നീക്കിയിട്ട് അവിടെ നമ്മളുടെ ഈ ഒരു വടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഒന്ന് ഹാർഡാവും കാരണം ചകിരി ഉള്ളത് കൊണ്ട് കുറച്ചൊന്ന് ഹാർഡാവും അപ്പോൾ ഈ വടി നന്നാക്കി ഉറപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു വൈദ്യനയുടെ കുഞ്ഞു തൈ നട്ട് പിടിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളുടെ വൈദ്യനയുടെ തൈ ഇവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ രണ്ട് ഗ്രോ ബാഗുകളെയും നമുക്ക് മഴ നേരിട്ട് കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്താ നോക്കാം ഇപ്പോൾ നമ്മളുടെ ഗ്രോ ബാഗ് മഴ ഒരു സ്ഥലത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെടികൾ നനയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചെടികൾ ചീഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നനയ്ക്കുമ്പോൾ ഒരു കാര്യം നോക്കുക നിങ്ങളുടെ കൈവിരൽ നമ്മളുടെ ഈ ഒരു മേടിയയിൽ ഒന്ന് ഇറക്കി നോക്കുക അങ്ങനെ ഇറക്കി നോക്കിയിട്ട് നമ്മളുടെ വിരലിൻ്റെ ചൂണ്ടുവിരലിൻ്റെ പകുതി വരെ ഇറക്കിയിട്ട് അവിടെ നനവ് ഫീല് ചെയ്യുന്നുണ്ട് എങ്കിൽ പിന്നീട് നിങ്ങൾ നനയ്ക്കേണ്ടതില്ല അങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മീഡിയം നാല് ദിവസം കൂടുമ്പോൾ ഒരു വട്ടം എന്നുള്ള അളവിൽ നനച്ചാൽ മതി പിന്നെ ഇതിന് വളരാൻ ആവശ്യമായിട്ടുള്ള വളം ഈ ഗ്രോ ബാഗിൽ തന്നെ ഉണ്ടാകും എന്നിരുന്നാലും നമ്മൾ ജൈവലായനികൾ തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ ഇതിന് വേരുമെന്നതിന് ശേഷം അഥവാ നട്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രം ഈ ഗ്രോ ബാഗ് മറ്റു ഗ്രോ ബാഗുകളുടെ കൂട്ടത്തിലേക്ക് മാറ്റിവെക്കാൻ പാടുള്ളൂ അതുവരേക്കും മഴ കൊള്ളാത്ത വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് ഇതിനെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള പുതിയ കൃഷി അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ചെറിയ ഒരു ബ്രേക്ക്